അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പഠന ക്ലാസ് 83. വിഷയം തിരുനബി, പ്രണയം പ്രളയമാകുമ്പോൾ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ മദീന മണ്ണിൽ 40 വർഷം ജീവിച്ചിട്ടും അനാദരവ് ഭയന്ന് ഒരിക്കലെങ്കിലും അവിടെ വാഹനപ്പുറത്ത് സഞ്ചരിക്കാത്ത ഇമാം മാലിക് തങ്ങളെ നമുക്കറിയാം. പാതിരാവിൽ ഒരു വൃദ്ധ പ്രവാചക സ്നേഹഗീതങ്ങൾ ഉരുവിടുന്നത് കേട്ട് മനസ്സലിഞ്ഞ് അവരുടെ ഉമ്മറപ്പടിയിലിരുന്ന് വിങ്ങിക്കരഞ്ഞ ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ 2 ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നബി സ്നേഹം നാം വായിച്ചിട്ടുണ്ട്. ശരീരാവയവങ്ങളിലൊന്നിന് ശക്തമായ വേദന വന്നപ്പോൾ തനിക്കേറ്റം പ്രിയങ്കരനായ തിരുനബിയുടെ നാമം ഉച്ചരിച്ച് വേദന മാറ്റിയ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങളുടെ കഥാചരിതം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിഫീൻ പടക്കളത്തിൽ ശത്രുക്കളുടെ പടവെട്ടിനെ പ്രതിരോധിക്കാൻ വാ മുഹമ്മദ എന്ന മുദ്രാവാക്യം വിളിച്ച് വിപ്ലവ വീര്യമാർജിച്ച സ്വഹാബി വ്യൂഹത്തിൻ്റെ ചരിത്രം എത്ര വിസ്മയാവഹമാണ്. പ്രവാചക വിയോഗാനന്തരം മദീനയിൽ വെച്ചും പിന്നീടൊരിക്കൽ ഫലസ്തീനിലെ അഖ്സ പള്ളി മിനാരത്തിലും ബാങ്കുലി മുഴക്കിയപ്പോൾ മുഹമ്മദ് റസൂലുള്ളാ എന്നുച്ചരിച്ച മാത്രയിൽ സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞ് ബോധമറ്റ ഹസ്രത്ത് ബിലാൽ തങ്ങളുടെ പ്രവാചക സ്നേഹത്തെ ഏതു വാക്കിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുക? തൂക്കുമരത്തിൽ മരണത്തെ മുഖാമുഖം കാണുന്ന മഹാനരായ ഹുബൈബ് തങ്ങൾ ഖുറൈശികളുടെ ക്രൂരമായ ശിക്ഷാമുറകൾ തന്നെ അഴിമരെ ഭൂമിയിൽ ഏറ്റുവാങ്ങുമ്പോൾ ഖുറൈശി തലവന്മാരുടെ അവസാന ചോദ്യം, ഹുബൈബെ, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടുകൊള്ളാം, പക്ഷേ മുഹമ്മദ് നബി ഈ സ്ഥാനത്ത് എനിക്കു പകരം ക്രൂശിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് നീ കുറ്റസമ്മതം നടത്തണം. മഹാനരായ ത്യാഗീവര്യൻ്റെ പ്രതികരണം വിസ്മയഭരിതമായിരുന്നു. ഓ ഖുറൈശി കശ്മലരെ, കേൾക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെയും സുഖസന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിലും എൻ്റെ പുണ്യപ്രവാചകർ ക്രൂശിക്കപ്പെടുന്നത് പോകട്ടെ, അവിടുത്തെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. ഈ പരമ്പര ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. അംഗകല യമാമയിൽ സ്ഫുരിക്കുന്ന ഒരു രംഗം കൂടെ നമ്മൾ വായിക്കണം. മദീനയിലെ യുവയോദ്ധാവാണ് പ്രിയപ്പെട്ട ഹബീബ് ബിൻ സൈൻ റളിയല്ലാഹു അൻഹു. പ്രശസ്ത വനിത നസീബ റളിയല്ലാഹു അൻഹായുടെ അരുമപുത്രൻ. തിരുനബി തങ്ങൾ ഗൗരവതരമായ ഒരു കത്തുമായി ഹബീബിനെ യമാമയിലേക്ക് അയക്കുകയാണ്. വ്യാജപ്രവാചകനും ദുഷ്ടനുമായ മുസൈലിമത്തുൽ കദാബിൻ്റെ കൊട്ടാരത്തിലേക്കായിരുന്നു യാത്ര. പക്ഷേ ദുഷ്ടനായ മുസൈലിമ വീരനായ ഹബീബിനെ പിടിച്ച് ചങ്ങലയിൽ തളച്ചു വിചാരണ നടത്തി. മുഹമ്മദിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? മഹാനരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരും പ്രിയദാസരുമാണ്. എന്നെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ? നീ കൊടും വഞ്ചകനും കള്ളനും ദുഷ്ടനുമാണ്. തിരുനബിയിൽ നിന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ അഭിപ്രായത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. ഇത്രയും കേട്ടപ്പോൾ മുസൈലിം ആജ്ഞാപിച്ചു, മുറിക്കൂ അവൻ്റെ വലതുകൈ. അത് മുറിക്കപ്പെട്ടു. ആ യുവധീരൻ്റെ വലതുഹസ്തം ചോരയിൽ പിടഞ്ഞിരുന്നു. പിന്നെയും വിചാരണ നടന്നു. ചോദ്യങ്ങൾ പഴയപടി ആവർത്തിച്ചു. ഇത്തവണയും മറുപടിക്ക് യാതൊരു മാറ്റവും കനക്കുറവും ഇല്ലായിരുന്നു. ദുഷ്ടൻ്റെ കൽപ്പന വീണ്ടും വന്നു, മുറിക്കൂ അവൻ്റെ ഇടത്തെ കൈ. ആജ്ഞാനുവർത്തിയായ പട്ടാളം മുറ പോലെ ഉത്തരവ് നടപ്പിലാക്കി. ആ യുവധീരൻ്റെ അവയവങ്ങൾ ഓരോന്നായി പിടഞ്ഞു വീണു. വിചാരണ കുറേ നേരം തുടർന്നു. ഓരോ മറുപടിക്കും ഓരോ കഷ്ണം ഇതായിരുന്നു ശിക്ഷ. എന്നാൽ ഉള്ളകം പതറാതെ ഹബീബ് റളിയല്ലാഹു അൻഹു ആ പ്രവാചക സ്നേഹി ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ അവയവങ്ങളും വെട്ടിമാറ്റുമ്പോഴും ശബ്ദത്തിന് ശക്തി കൂടുകയായിരുന്നു. കുറഞ്ഞിട്ടില്ല, തേങ്ങിയിട്ടില്ല.
മഹാനായ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരും പ്രിയദാസരുമാണ്. ആ മഹൽ മന്ത്രം മുഴക്കിക്കൊണ്ട് ധീരനായ ചെറുപ്പക്കാരൻ്റെ പരിശുദ്ധാത്മാവ് അനന്തവിഹായുസ്സിലേക്ക് പറന്നകന്നു. അവസാന നിമിഷത്തിലും മുത്തുനബിയോടുള്ള സ്നേഹമുദ്രാവാക്യം ആ കൊട്ടാരത്തിലെങ്ങും ഹബീബ് തങ്ങൾ ഉറക്കെ മുഴക്കിക്കൊണ്ടിരുന്നു. പ്രവാചക സ്നേഹത്താൽ രക്തസാക്ഷിത്വത്തിന് തയ്യാറായ എത്രയെത്ര മഹദീ മഹാന്മാരുടെ അനുഭവങ്ങൾ ചരിത്രത്തിന് ഇനിയും പറയാനുണ്ട്. മണൽക്കാറ്റ് അടിച്ചു വീശുന്ന മക്കയിലെ ഒരു സായാഹനം, വിറകുകെട്ടുമായി വിഷമിക്കുന്ന ഒരു വൃദ്ധ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആരെങ്കിലും വരും, വരാതിരിക്കില്ല എന്നൊരു തികട്ടൽ അവർക്കുണ്ട്. അല്പം കഴിഞ്ഞു അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, സുന്ദരൻ, അരോഗദൃഢഗാത്രൻ, ആരെയും ആകർഷിപ്പിക്കുന്ന വ്യക്തിത്വം. അയാൾ സഹായിക്കുമോ? വൃദ്ധയുടെ മനസ്സ് ആശങ്കയിലാണ്. ഏതായാലും ചോദിച്ചിട്ടു തന്നെ കാര്യം. അപരിചിതൻ മുന്നിലെത്തിയപ്പോൾ വൃദ്ധ ആവശ്യം ഉന്നയിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ വിറകുകെട്ടും ചുമന്ന് അയാൾ വൃദ്ധയെ അനുഗമിക്കുകയാണ്. വൃദ്ധ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തലയിൽ വെച്ചു തരാൻ ഒരു കൈ സഹായം, അതുമാത്രം. ഇതിപ്പോൾ കൂലിയൊന്നും തരാനില്ലെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയുണ്ടോ ഇക്കാലത്ത് ചില ആളുകൾ? എന്തു നല്ല പെരുമാറ്റം, എന്തു നല്ല സ്വഭാവം, എന്തു നല്ല സംസാരം. വീട്ടിലെത്തുന്നതിന് മുമ്പേ ചെറുപ്പക്കാരനെ കുറിച്ച് ഒരുപാട് മതിപ്പുകൾ വൃദ്ധയിൽ നിറഞ്ഞു. അല്പം കഴിഞ്ഞ് ഒരു നന്ദി എന്ന നിലയിൽ വൃദ്ധ പറഞ്ഞു, മോനെ, ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ നന്മക്ക് വേണ്ടിയാണ്, പറഞ്ഞോളൂ. നല്ലതെന്തും സ്വീകരിക്കുന്നവനാണ് ഞാൻ. അത് നിന്നെ കണ്ടപ്പോഴേ തോന്നി. അത് നീ കേട്ടിട്ടുണ്ടോ ഒരു മുഹമ്മദിനെ കുറിച്ച്? ഭ്രാന്തൻ, മാരണക്കാരൻ, നമ്മുടെ കുലദൈവങ്ങളെ പരിഹസിക്കുന്നവൻ. ഒന്ന് നിർത്തി, വൃദ്ധ തുടരുകയാണ്. പ്രവാചകനാണത്രേ അവൻ, പ്രവാചകൻ. എൻ്റെ മോൻ, അവൻ്റെ കെണിയിലൊന്നും പെടരുത്. എല്ലാ ആളുകളെയും അവൻ വഴിവിഴപ്പിക്കുന്നുണ്ട്. ഒരു നല്ല കാര്യം ചെയ്ത കൃതജ്ഞതയോടെ വൃദ്ധ ചെറുപ്പക്കാരനെ നോക്കി. അയാൾ പുഞ്ചിരിക്കുകയാണ്. പ്രശോഭിതമായ ആ മുഖത്തെ പുഞ്ചിരി കാണാൻ വല്ലാത്ത ചന്തം. വൃദ്ധ നോക്കി നിൽക്കെ ആ യുവാവ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഭ്രാന്തൻ, അത് ഞാനാണ്. അതെ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. ഞാൻ പ്രവാചകനാണെന്നത് സത്യമാണോ അമ്മ? വൃദ്ധയിൽ ഒരേ സമയം അമ്പരപ്പും സന്തോഷവും. ഇത്രകാലം മോശമായ ചിത്രം കൊടുത്ത് ഞാൻ മനസ്സിൽ കണ്ടിരുന്ന മുഹമ്മദാണോ ഇത്? വാ അജബ, അത്ഭുതമായിരിക്കുന്നു. ആന്തരിക സാക്ഷിത്വത്തിൻ്റെ പ്രതികരണം. ആ വൃദ്ധ മനസ്സിൽ തിരുനബിയോടുള്ള സ്നേഹവായ്പുകൾ നിറഞ്ഞു. അവർ ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാ. ആ പ്രണയത്തിൻ്റെ ലോകത്തേക്ക് ഒരരുവിയായി, ഒരീളം തന്നലായി ആ ഉമ്മക്കും ചേക്കേറാൻ കഴിഞ്ഞു എന്നത് ചരിത്രപരമായ ഒരു നിയോഗമാണ്. പ്രസിദ്ധമായ മക്കം ഫത്തഹിൻ്റെ നാളുകൾ, വിജയശ്രീലാളിതനായി അനുയായികളോടൊപ്പം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയും ശുദ്ധികലശം നടത്തി ബിലാലിൻ്റെ വാങ്കുലി ഉയർന്നു. മക്കാ പട്ടണം അടക്കി വാണിരുന്ന ഖുറൈശികളുടെ പല നേതാക്കളും ഇന്ന് കാലയവനകക്കുള്ളിൽ. അവശേഷിച്ചവർ പത്തിമടക്കി മാളത്തിനുള്ളിൽ. സത്യം ബോധ്യമായവർ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രവാചക സന്നിധിയിൽ എത്തുന്നു. പെട്ടെന്നാണ് പർദ ധരിച്ച മൂന്നാലാളുകൾ, സ്ത്രീകൾ പ്രവാചകൻ്റെ മുമ്പിലെത്തുന്നത്. ഇന്ന് കീഴടങ്ങുന്നവർക്കൊക്കെ പ്രവാചകൻ്റെ മാപ്പുണ്ട്. എങ്കിലും എൻ്റെ വിധി എന്താണ്? ഞാനും ആ വിഭാഗത്തിൽ പെടുമോ? കൂട്ടത്തിലെ ഒരു സ്ത്രീ പതിഞ്ഞ സ്വരത്തിൽ വിക്കി വിക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ആരാണ് നിങ്ങൾ? ഞാൻ ഹിന്ദാണ് നബിയെ. അതെ, ഋതുബത്തിൻ്റെ മകളാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഹിന്ദെന്ന് പറഞ്ഞാൽ മക്കയിലെ മണൽത്തരികൾ പോലും വിറക്കുന്ന നാമം. ബദർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ മക്ക നേതാക്കളെ പ്രേരിപ്പിച്ച സ്ത്രീ. മുസ്ലിങ്ങളെ കശാപു ചെയ്യാതെ ഭർത്താക്കന്മാർക്ക് വഴിപ്പെടില്ലെന്ന് സ്ത്രീകളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചവൾ. സ്വന്തം ഭർത്താവായ അബൂ സുഫിയാനെ ഉഹദ് യുദ്ധത്തിൻ്റെ നായകത്വം ഏൽപ്പിക്കും വരെ ഉറക്കൊഴിച്ചു പ്രവർത്തിച്ചവൾ. അണിയറയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊല്ലാൻ ചാട്ടുളി വിദഗ്ധനായ വഖ്ഷിയെ ഏർപ്പാടാക്കിയവൾ. ഒടുവിൽ ഹംസ തങ്ങളുടെ മൃതദേഹത്തിൽ കയറി
കരൾ പറിച്ചു മാന്തി ചവച്ചു തുപ്പി താണ്ഡവ നൃത്തമാടിയവൾ. ആ ഹിന്ദാണ് പർദ്ദയുടെ ഉള്ളിൽ പ്രവാചകൻ്റെ കാരുണ്യം കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷെ ഇത് തൻ്റെ അന്ത്യമാവാം. കാരണം മാപ്പർഹിക്കാത്ത തെറ്റുകളാണല്ലോ ചെയ്തു കൂട്ടിയത്. ഹംസയാണെങ്കിൽ പ്രവാചകൻ്റെ പിതൃവ്യൻ, ഏറ്റവും വേണ്ടപ്പെട്ടയാൾ, ധീരനാണ്, യുദ്ധതന്ത്രജ്ഞനാണ്, സുസമ്മതനാണ്. ഓർക്കുംതോറും ഹിന്ദിന് ഉൾക്കിടിലം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാപ്പർഹിക്കാൻ യാതൊരു പഴുതും കാണുന്നില്ല. പക്ഷേ ഹിന്ദിനെയും കൂട്ടുകാരെയും വിസ്മയപ്പെടുത്തുമാർ മുത്തുനബി പറഞ്ഞു, ഇന്നെല്ലാവർക്കും മാപ്പാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നു പറയാനല്ലാതെ അവർക്കൊന്നും തിരിച്ചു പ്രതികരിക്കാനില്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയ ലോകത്ത് പാറിക്കളിക്കാൻ അള്ളാഹു നമുക്കും അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.